ഹലോ നമസ്തേ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസി മേക്കപ്പ് ലുക്കാണ്, ഡെസി ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ ടച്ച്, അതായത് നമ്മൾ സാധാരണ രീതിയിൽ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക്, നമ്മൾ ക്രിസ്മസ് ലുക്കുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മനസ്സിലായോ? ഒരു ഡെസി മേക്കപ്പ് ലുക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് സ്കിൻ കെയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. സി ടി എം പ്രോസസ്സിന് ശേഷം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ കവിളിൽ രണ്ട് സൈഡിലും ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയതിൻ്റെ റെഡ് മാർക്സ് നല്ല രീതിക്കുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്തിപ്പോൾ കുറഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ വൈ ബേയുടെ പോർ മിനിമൈസിങ് പ്രൈമറാണ് യൂസ് ചെയ്തത്. അത് ഫേസിൽ പോർസുള്ള പ്രോബ്ലമാറ്റിക് ഏരിയാസിലൊക്കെ ഫുള്ള് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ റെഡ് മാർക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എൻ വൈ ബേയുടെ ഗ്രീൻ കളർ കറക്ടർ യൂസ് ചെയ്യാണ്. അപ്പം ഗ്രീൻ കളർ കറക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് കളറിലെ മാർക്സ് ഉണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ആയി പോകും. അപ്പം അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തങ്ങ് കളയരുത്, ജസ്റ്റ് അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗോൾഡൻ ബേജ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഷെയ്ഡാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ് ആകുമ്പോൾ ഒരു പൊടിക്ക് ലൈറ്റാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് എമൗണ്ടാണ് എടുക്കുന്നത്. എന്നിട്ടൊരു ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഞാനിത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ആ സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കും. അതിനുശേഷം നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഞാൻ മെബിലൈൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതും എനിക്ക് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ എവിടേക്കാണോ ഓയിലി ആവാൻ ചാൻസ് ഉള്ളത് അവിടേക്ക് മാത്രം ജസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സ് എടുത്തിട്ട് ടാബ് ചെയ്ത് കളഞ്ഞിട്ട് അപ്ലൈ ചെയ്യുകയാണെ. കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആവും. നമുക്ക് ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ഡ്രൈ ആവും. ഇനി സ്വിസ് ബ്യൂട്ടിയുടെ ഒരു എന്താ ഐ ഷാഡോ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇതൊരു 18 ഷെയ്ഡുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിനകത്തൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ക്രീസ് ലൈൻ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഷെയ്ഡ് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷർട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. അപ്പം നല്ല ഷർട്ടാണ്, സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് ഇടാൻ ഞാൻ വിചാരിച്ചിരുന്നത് ആ മറ്റേതിന്, പക്ഷേ വരാൻ വൈകിപ്പോയി. അപ്പോൾ ഈ ഒരു ബേജ് കളർ ഷർട്ടല്ലേ, അപ്പോൾ ആ ഷർട്ടിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഓറഞ്ച് കളറിലെ ഷെയ്ഡ് ഞാൻ ക്രീസ് ലൈൻ കട്ട് ചെയ്തത്. എല്ലാം കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഒരു കോറൽ ഓംബ്രെ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസ് ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോയിൻറ്റിങ് ഐ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ക്രീസ് ലൈനിലിട്ടു. അതിനുശേഷം ഒരു ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രീസ് ലൈൻ്റെ അവിടെയുള്ള ആ ഒരു രണ്ട് ഐ ഷാഡോ കളേഴ്സും മെർജ് ചെയ്യുന്നതിൻ്റെ അവിടെ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞു ആ ഒരു വര വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് മെബിലൈൻ്റെ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഞാനൊരു സിംഗിൾ സ്റ്റാൻഡ് ഐലൈനർ കൊടുക്കുകയാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഐലൈനർ നമ്മളെല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന പോലത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നൈക്കയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളറിലെ ഐ ഷാഡോ കളർ എടുത്തിട്ട് ഒരു കുഞ്ഞി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫുള്ള് വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്തു. ഇനി ആ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണറിൽ ഒരു പ്ലേസിംഗ് ബ്രഷ് വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കണ്ണിന് നീളം തോന്നിപ്പിക്കും. ഇനി ലോറിയൽ പാരീസിൻ്റെ ജെൽ ഐലൈനറാണിത്, അത് വെച്ചിട്ട് വാട്ടർ ലൈനിൽ മാത്രം ഞാൻ വരയ്ക്കുകയാണ്. അല്ലാതെ ഫുള്ള് കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണ് താഴെ അത്ര തിക്ക് ലൈൻ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിൽ മാത്രം എഴുതുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് മേളിൽ മാത്രം എഴുതിയാൽ മതിയെന്നാൽ പിന്നെ എനിക്കെന്തോ ഒരു എന്തോ ഇല്ലായ്മ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലാഷസ് കുറച്ച് ഇതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ഐലാഷസ് ഒന്നും വെക്കുന്നില്ല, ഐക്കോണിക്കിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്തിട്ട് ഐലാഷസ് നല്ല പോലെ വോളിമൈസ് ചെയ്യിപ്പിച്ചു. ഇനി ആ കണ്ണ് തന്നെ ഇപ്പുറത്തെ കണ്ണിലും ചെയ്തു, നമ്മൾ കഴിഞ്ഞു രണ്ട് കണ്ണിലും ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പാരൽ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷായിട്ട് യൂസ് ചെയ്യുകയാണ്. ഞാൻ വേറെ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതേ സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ വൈ ബേയുടെ ഡസ്കി സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്സാണ്. നാലെണ്ണമാണ് ഒരെണ്ണത്തിനകത്ത് വരുന്നത്. ഇതിൻ്റെ റെഡ് കളറിലെ ലിപ്സ്റ്റിക്കായിരുന്നു അന്ന് ഞാൻ
യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാനത് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ബോർഡറിൽ മാത്രം വരച്ചിട്ട് ജസ്റ്റ് ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ബോർഡറിൽ മാത്രം വരച്ചു. അത് കഴിഞ്ഞിട്ട് ലാക്മി എൻറിച്ചിൻ്റെ ഒരു റെഡ് കളറിലെ ഷെയ്ഡ് എടുത്തിട്ട് എന്താ ഫുള്ള് വരച്ചു, അതായത് ചുണ്ടിൽ ഫുള്ള് ഇട്ടു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ പോയത് കട്ട് ചെയ്യാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഇപ്പോൾ പോയതൊരു പൊട്ട് തൊടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡെസി ലുക്കല്ലേ, അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ലുക്ക് ആയതുകൊണ്ട് നമ്മളൊരു പൊട്ടൊക്കെ തൊടുകയാണ്. ഇനി ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് വരാം. ഇപ്പോൾ ഞാൻ മുടി ഇതേ ഒരു സൈഡിലേക്ക് പിന്നിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുടി അഴിച്ചിരുന്നേ ഞാൻ തോന്നി എനിക്കൊന്നുകൂടെ ഭംഗി, പക്ഷേ എല്ലാ ലുക്കിലും എപ്പോഴും മുടി അഴിച്ചിരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എഗെയിൻ പറയുകയാണ്, ഇതൊരു ക്രിസ്മസ് ഡെസി ലുക്കാണ്, അതായത് ഒരു ഇന്ത്യൻ ലുക്കാണ്, അല്ലാതൊരു പക്ക ക്രിസ്മസ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് വീട്ടിലിരുന്ന് ആഘോഷിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.